ഇത് കണ്ട മക്കളെ, ഇന്ന് നമ്മള് ഫിഷിങ്ങിന് പോയപ്പോ നമ്മുടെ ഫ്രണ്ട് അർഫാത്തിന് അടിച്ച 37 കിലോ ഉള്ള പുള്ളി തെരണ്ടിയാണ്. ഈ തെരണ്ടി കയറ്റാൻ വേണ്ടിട്ട് ഏകദേശം മണിക്കൂറുകളോട് അടുത്ത് 2 മണിക്കൂർ ഇതിനെ കരക്കയറ്റാൻ നമുക്ക് പറ്റും. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്ത ഈ സാധനത്തിനെ കാറിൽ കയറ്റി വീട്ടിലെത്തിച്ച് അങ്ങനെ റിയാസിന്റെ വീട്ടിലാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതിനെ ഞങ്ങൾ കംപ്ലീറ്റ് വാഷ് ചെയ്ത് ഇനി എങ്ങനെ കട്ട് ചെയ്യണം എന്നൊരു പ്ലാനിങ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആദ്യമായിട്ടാണ് ഇത്ര വലിയ തെരണ്ടി കിട്ടുന്നതും അതിനെ കട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു മാസ്റ്റർ പ്ലാനിങ് ഇങ്ങനെ തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെയുള്ളതിലെ നമ്മളെ കട്ടിങ് മാസ്റ്റർ ക്യാപ്റ്റൻ ഉസ്മാൻ ഉണ്ട്. പിന്നെ ഉസ്മാന്റെ കൈ കിട്ടിയ ഒന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ് അഗൈൻ സ്മീനാസൻ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മളണ്ട തെരണ്ടി അല്ലേ, തെരണ്ടിന്റെ ഒരു സൈഡ് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. 37 കിലോ 37 കിലോ ഉള്ള ഒരു തെരണ്ടി പിടിച്ചിട്ടില്ലേ, അതിനെ വെട്ടി നമ്മ എല്ലാവർക്കും കൊടുക്കും. അന്ന് ഇന്നത്തെ വീഡിയോ അടിപൊളി എന്ന് പറഞ്ഞേക്കില്ലേ, പുള്ളി തെരണ്ടി ഒന്നും പറയണ്ട. ഓക്കെ, നമ്മളെ കയ്യിൽ ഇത് കിട്ടിയപ്പോ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കാരണം എന്ത് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പൊ ഉസ്മാന്റെ ഒരു ധൈര്യത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളുടെ യജ്ഞം ആരംഭിക്കുകയാണ്. ഒരു വലിയൊരു ടാസ്ക്കാണ്. അങ്ങനെ ഉസ്മാൻ പണി തുടങ്ങി. ഉസ്മാനെ കത്തിയാണെങ്കിലേ ഒന്നും പറയണ്ട, കാശുള്ള മൂർച്ചുള്ള കത്തി. സംഭവം കുട്ടികളെല്ലാം ഉണ്ടല്ലോ അതിശയത്തോടെ നോക്കാണ്, കാരണം കുട്ടികളൊന്നും കാണാത്തൊരു സാധനമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം, ഞാൻ തന്നെ ആദ്യമില്ല ഇത്ര വലിയ തെരണ്ടി കാണുന്നത്. കയ്യില് കിട്ടുന്നില്ല, പൊടിഞ്ഞു പോണ്ട്. ഇത് കൊടലല്ലേ അല്ലേ, നിന്റെ കത്തി സംഭവം കത്തി അല്ലേ, കത്തി പൈസ നമ്മളിവിടെ ആടിനാണോ അവനെന്തത്, ഇതിന് ഭാര്യയിലൊക്കെ നോക്കിയാ മഞ്ഞ നല്ല സാധനം പഴയ ആൾക്കാരുണ്ട് നമ്മ ഇവിടെ പേടിയും പഠിക്കണ്ട. ഉമ്മ ഉണ്ടെങ്കിണ്ടല്ലോ, ഉമ്മക്ക് ഭയങ്കര ഇഷ്ടത്തരുണ്ട്.
ഇത് എങ്ങനെയാ ലേക്കാ നടു മുറിക്കാ? ചെറിയ സൈക്കിൾ എന്ത് ചെയ്യണേണ്ടെന്ന് തൊലിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്രോൾ നമുക്ക് കയറാൻ നിന്നിട്ടില്ല നേരെ വിട്ടതാ പോയി തിരിച്ചു വന്നിട്ടാണ് പഠിച്ചത് ഒരിക്കലും ടാങ്ക് കാട്ടിക്കാൻ പാടുള്ള മുഴുവർണ്ണം ബോണറ്റ് തുറന്നിട്ട് വെച്ചാൽ മതി അതേപോലെ തന്നെ ഉണ്ട്
മാർക്കറ്റ് പോലും കിട്ടില്ല. എന്തൊക്കെ മീറ്റ് നോക്കിയേ? ബീഫ് തന്നെ അല്ലേ? ആന്ന് എല്ലൊക്കെ ഭയങ്കര രസമാണ്. പാർട്ടി കഴിഞ്ഞാലേ അവിടെ ഒരു മുട്ടി കഷ്ണം കൂടി ഉണ്ട്. ആ പിന്നെ എന്റെ ചോട്ടില് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ രണ്ടാൾ കട്ട് ചെയ്താൽ പെട്ടെന്ന് ആവും. മക്കളെ മീറ്റാണ്, ഒന്നും നോക്കില്ല ഒരാടിന. തുണ്ടാസിനൊക്കെ ഇങ്ങനെ ആ പാട്ട് തുണ്ടത് അവർക്ക് വേണ്ട, ഇരിക്കാൻ ചേര വേണ്ട. ഇത് ലിവറാണ് ഇതിൻ്റെ നോക്കുക. നമ്മളെ ബീഫിന് ബീഫിന് സെയിം ലിവർ ആട്ടാ കാണാൻ. ഇത് ഇപ്പാണ് യഥാർത്ഥത്തിന് ഉസ്മാൻ്റെ അടുത്ത് രോഗം ഉണ്ടാന്ന് നോക്കാൻ കൊണ്ടത് അല്ലേ? ഉസ്മാൻ, ഇത് ഹെൽത്തിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇഷ്യൂ ഉണ്ടായി? അതൊന്നും പ്രശ്നമൊന്നുമില്ല അല്ലേ? നാട്ടിലുണ്ട്, നല്ല പൈസ ഉണ്ട്. ഉപ്പൊക്കെ പോകുമ്പോ ടിക്കറ്റ് പൈസ ആയിട്ടില്ല, ലഗേജ് ആയിട്ട് ഉണ്ട്.
എനിക്ക് മുറിച്ചു തരണോടാ, എനിക്ക് ചെറിയ പീസാക്കി തരണം. എന്നാലും എന്റെ അത് മതി, അത് മതി. ആ ആരോടെങ്കിലും സംസാരിച്ചിട്ട് ഇത് മത്സരത്തിൽ ഉൾപ്പെടുത്തി. അതന്നെ ഞങ്ങള് തേങ്ങ ഇട്ട് വരട്ടു. ഈ സാധനം കൊടുക്കണമെങ്കിൽ ആദ്യം ചോദിക്കണം, നിങ്ങൾ കഴിക്കോ? ഇങ്ങനെ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. വീഡിയോ എഡിറ്റ് ആക്കാൻ ആ പിടിക്കുന്ന വീഡിയോ ഉണ്ടായി സൂപ്പർ ആയിട്ട്. എൻ്റെ ഒരു കറി വെക്കുന്ന വീഡിയോ കൂടി എടുക്കണം. ആടായിട്ട് 35 കിലോ ഉണ്ട്. അത് മാറ്റിട്ട് പിന്നെ ആയിക്കോരായില്ലേ ഷർട്ടായില്ലേ. അപ്പൊ കസായിക്ക് എന്താ പറയണ്ടേ? കസായി എങ്ങനെയുണ്ടായിരുന്നു കസായി ഇന്നത്തെ? അടിപൊളി. പുളി എന്ന് പറഞ്ഞ ഫുൾ ഹാപ്പി, ഫുൾ സന്തോഷം. നമുക്ക് കിട്ടിയ പോലെ തന്നെയാണ് സന്തോഷം എന്ന് പറയണ്ടോ? ഇതൊക്കെ ഒരു രസാണ്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു തെരണ്ടി കിട്ടുന്നവരേക്കും വണക്കം. സി യു. ഹലോ, ക്ലിയർ ഉണ്ടാവും ഫോണിൽ ഭയങ്കര.